തൃശൂരിൽ സി പി എമ്മും കോൺഗ്രസും തീവ്ര മുസ്ലിം സംഘടനകളെ കൂട്ടുപിടിക്കുകയാണെന്ന് ബി ജെ പി. തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇടതുവലത് മുന്നണികൾ വർഗീയ കാർഡിറക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തേക്കടുത്തതോടെ തൃശൂർ ജില്ലയിലും കോർപ്പറേഷനിലും ബി ജെ പി ശക്തമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബി ജെ പിയുടെ ജയത്തെ തടയിടാൻ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം സംഘടനകളെ കൂട്ടുപിടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആരോപിച്ചു. ജില്ലയിലെ പലയിടങ്ങളിലും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായിരിക്കുകയാണെന്നും വോട്ടർമാർ തിരിച്ചറിയണമെന്നും ബി ജെ പി മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂരിൽ ചില മുസ്ലിം സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ട്രാറ്റജിക് വോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എമ്മും കോൺഗ്രസും നടത്തുന്നുണ്ട്. അതുകൊണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ വർഗീയ അജണ്ടയെയും മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് സ്ട്രാറ്റജിക് വോട്ട് ചെയ്യിക്കാനുള്ള പരിശ്രമത്തെയും ഗൗരവത്തോടുകൂടി കാണണമെന്ന് ബി ജെ പി എല്ലാ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ആയി നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ ഇത്തരത്തിൽ വർഗീയതയിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഇതിനു പുറമെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇടതുവലതു മുന്നണികൾ പരസ്പര ധാരണയിലെത്തിക്കഴിഞ്ഞതായും ബി ജെ പി ആരോപിക്കുന്നു. അതേസമയം അടിയൊഴുക്കുകൾ പ്രകടമാക്കിക്കൊണ്ട് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും പ്രാദേശിക നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ്. സി പി ഐയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ജനാർദ്ദനൻ കരിപ്പായി, എൻ ജി ഒ യൂണിയന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ശ്രീ കെ രവീന്ദ്രൻ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ജനം, തൃശൂർ.